ഈ മാർക്കറ്റ് നേരാക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ റോട്ടിൽ വെച്ചിട്ട് മീൻ വിൽക്കും. ഇത് പൊതു പുതു കോയിലത്ത് കിട്ട പറ്റ കാലി തൂറിയത് കിട്ട എല്ലാ പശുകൾ എല്ലാം ഈ മാർക്കറ്റിൽ വന്നിട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ഈ മത്സ്യ മാർക്കറ്റിലെ ജീവനക്കാർ അനുഭവിച്ച ദുരിതത്തിന്റെ ആഴം അറിയാവുന്ന ഇവർക്ക് ഇങ്ങനെയല്ലാതെ പ്രതികരിക്കാനാവില്ല. കഴിഞ്ഞ വർഷം ഇവിടുത്തെ 60 തൊഴിലാളികൾക്കാണ് ഡെങ്കിപ്പനി പിടിപെട്ടത്. എന്നാൽ ഈ ദുരിതവും പ്രതിഷേധവും ഒന്നും നഗരസഭ കാണുന്നില്ല എന്നതിന് തെളിവാണ് ഈ മത്സ്യ മാർക്കറ്റിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ. മര്യാദക്ക് മാലിന്യം സംസ്കരിക്കാൻ ഒരു സംവിധാനവുമില്ലാത്ത ഇവിടെ മത്സ്യ അവശിഷ്ടങ്ങൾ കലർന്ന മലിനജലം പരന്നൊഴുകുകയാണ്. രോഗവാഹിനികളായ കൊതുകുകളുടെ ഉറവിടമായി മാറിയിരിക്കുന്നു ഈ മാർക്കറ്റും പരിസരവും. അപ്പൊ നമ്മളിപ്പോ അല്ലെന്ന് പറയുന്നു പറഞ്ഞാല് ഈ വാഗ്ദാനം ഇവർക്ക് ഇനിയൊരു മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നുണ്ടെന്നറിയാം. ഈ മാർക്കറ്റ് ശുദ്ധീകരിച്ച് തരാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ചെയർമാൻ രാജിവെച്ച് പോകാം. രോഗം ഭയന്ന് മത്സ്യം വാങ്ങാൻ ജനങ്ങളും ഇങ്ങോട്ട് വരാറായതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി. നിലവിൽ ജില്ലയിൽ 56 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയും 400-ലധികം പേർ നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യുമ്പോഴാണ് അധികൃതരുടെ ഈ അലംഭാവം. പ്രതിദിനം 600-ഓളം പേരാണ് പനി ബാധിച്ച് കാസർകോട്ടെ വിവിധ ആശുപത്രികളിൽ എത്തുന്നത്. ഇന്ത്യാ വിഷൻ കാസർഗോഡ്.